ഹലോ വെൽക്കം ബാക്ക് ടു റാലിഷ് സിസ്റ്റർ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈദ് വ്ലോഗായിട്ടാണ്. അപ്പോൾ ഈദ് വ്ലോഗെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്ര ആഘോഷങ്ങളൊന്നും ഇല്ല ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മൾ ഫാമിലിയും ചെറുതായിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ ആഘോഷിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് എവിടേക്കും പോകുന്നുമില്ല, ആരുമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെയുള്ളൊരു ചെറിയ ഒരു ഈദ് വ്ലോഗാണ്. ഇപ്പോൾ ഏകദേശം സമയം 7 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ എണീറ്റത്. ഇനി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ചായ കുടിക്കാണ്ട്, റഷറിയൊക്കെ അവിടെ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിക്കാണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഒരുങ്ങി നിൽക്കും. നമ്മൾ എവിടെ പോകാനില്ലെങ്കിലും നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെയാണ്, ഒന്ന് പെരുന്നാണ്ട് അന്ന് ജസ്റ്റ് എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. അത് വെറുതെ ഒരു എന്താ പറയുക, ഒരു കടമ പോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. പുറത്ത് എവിടെയും പോയിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും അതൊന്ന് ചേഞ്ച് ചെയ്ത് എല്ലാവരും വീട്ടിലും ഇങ്ങനെ തന്നെ ആവും. ഒന്ന് ആ ഡ്രസ്സൊക്കെ ഇട്ട് 2-3 ഫോട്ടോസ് എടുക്കലൊക്കെ എല്ലാവർക്കും മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ആയിരിക്കും. അപ്പോൾ ഫുഡ് ഇന്ന് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മന്തിയും പിന്നെ പായസം. അപ്പോൾ ബിരിയാണി നമ്മൾ നോമ്പിന് പത്തിരി ഒന്നും വല്ലാണ്ട് ഉണ്ടാക്കില്ല. പത്തിരി ഇവിടെ ആർക്കും വല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ ഒന്നോ രണ്ടോ വട്ടം ഉണ്ടാക്കാന്നല്ലാതെ നമ്മൾ എപ്പോഴും പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ബിരിയാണി എല്ലാവർക്കും മടുത്തിക്കണം. സോ അമ്മ പറഞ്ഞാൽ എന്നാൽ ഓക്കെ മന്തിയാക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ മന്തിയും പായസമാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത്. ആരും വരുന്നില്ല, നമ്മൾ എവിടേക്കും പോകുന്നില്ല, ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോലും പോകുന്നില്ല. അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. താത്താക്കും അളിയാക്കും ഇങ്ങോട്ടും വരാൻ പറ്റില്ല, അവരും എവിടെയും കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുക, സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നാണ്. അപ്പോൾ വീട്ടിലിരുന്നിട്ട് നമ്മൾ ഫാമിലി എല്ലാവരും ഏറ്റവും ഒരു ചെറിയ ആഘോഷം. ഞാൻ ഈ ഇൻട്രോ പുറത്തുനിന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ നല്ല മഴയാണ്, അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ട്. പിന്നെ പുറത്തുനിന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ലോ, നിങ്ങൾക്കൊന്നും കേൾക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തന്നെ ഉള്ളിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോ കാണാം. നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സേമിയ പായസമാണ്, അപ്പോൾ അത് കുടിക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ചോറ് തിന്നുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഇതൊരു ഈദ് വ്ളോഗാണെന്നും പറയാൻ പറ്റില്ല, നമ്മൾ സാധാ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിലില്ല, ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫിനെ പോലെ തന്നെയാണ്. ഇൻഷാല്ല നമുക്ക് അടുത്ത ഈദിന് നമുക്ക് ഈ കൊറോണ ഇതെല്ലാം മറിച്ച് നല്ല പോലെ ആഘോഷിക്കാൻ പറ്റും. ലിസ മോളെ വീഡിയോ ഇതിലൊന്നിലും ഉണ്ടാവില്ല, അതിന് കാരണമുണ്ട്. അവൾ നമ്മൾ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സ് അവൾ ഒരു 2 മിനിറ്റ് ചെറ്റിട്ടുണ്ടാവും. ഒരു ഫോട്ടോ പോലും ആ ഡ്രസ്സിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിന് അവളതിൽ ഒന്നാഴ്ച സ്റ്റഡിക്കാക്കി അവിടെ ഇവിടെ ഊരിയിട്ട് ഇപ്പോൾ ഡ്രസ്സ് ഇടാതെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലിസനെ ഈ വീഡിയോയിൽ കാണിക്കാത്തിട്ടോ. അപ്പോൾ അത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ ഈദ് വ്ളോഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ റഷ കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ റഷ പോയി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോഴാണ് ഓർമ്മ നമ്മൾ അടുത്തൊന്നും എടുത്തിട്ടില്ലല്ലോ എന്ന് ഇപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ നമുക്ക് റിയൻ്റെ പണി എന്താണെന്ന് പോയി നോക്കാം. ചെറിയ നമ്മൾ പറഞ്ഞല്ലോ ചെറിയൊരു വ്ളോഗാണ്, കാരണം നമ്മൾ അധികമൊന്നും എവിടേക്കും പോകുന്നൊന്നുമില്ല. ഈ കൊറോണ ടൈം ആയതുകൊണ്ട് എവിടേക്കും പോകാനൊന്നുമില്ല. അപ്പോൾ അധികം ഒന്ന് കാണിക്കാനൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. നമുക്ക് പൈസ ആ ഉമ്മ പെരുന്നാൾ പൈസയ്ക്ക് തന്നു, ഉമ്മനെ തരാനുള്ളൂ. അപ്പോൾ ഉമ്മ തന്നു. അപ്പോൾ റിയ ഇവിടെ റീൽസൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈദ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് അതുതന്നെയാണ്, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. സംഭവം കുറച്ച് ബോറടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം വേറെ വഴിയൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം സ്റ്റേ സേഫ്.
അതിനാണ് രാവിലത്തെ ബുദ്ധി പറഞ്ഞതാ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വെച്ച് വരുന്നത് വരെ ബൈ.